ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഇളനീർ കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ടെൻഡർ കോക്കനട്ട് പുഡിങ്. ഇതിൽ കസ്റ്റേർഡ് മിക്സിങ്ങും കൂടി വരുന്നത് കാരണം ഒരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു പുഡിങ്ങാണ്. ചൈനാഗ്രാസും ജലാറ്റിനും ഒന്നും യൂസ് ചെയ്യാതെയുള്ള ഒരു പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇളനീറിൻ്റെ പൾപ്പിട്ട് കൊടുത്ത് ഒരു അര ഗ്ലാസ് ഇളനീർ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ടെക്സ്ചറിലാക്കിയിട്ട് അടിച്ചെടുക്കുക. ഫൈനായിട്ടൊന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു അര ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി പുഡിങ്ങിൽക്കുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ഇല്ലാത്തവരാണെങ്കിൽ മൈദ യൂസ് ചെയ്യാം, പക്ഷേ കോൺഫ്ലവറാണ് ഒന്നും കൂടി ബെറ്റർ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് ലൂസായിട്ട് പോരുത്. ഞാനിതിലേക്ക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് 500 ml. അത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യണത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിലാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മധുരത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് മിക്സും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായതിന് ശേഷം മാത്രം ഞാനിവിടെ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ ഒരു ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുറുക്കിയെടുക്കുകയാണ്. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ മറക്കണ്ട. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ബാക്കി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇളനീറിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതൊരു 3 മിനിറ്റും കൂടി കുറുക്കിയെടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം, എന്നെങ്കിലാണ് പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ കുറുക്കിയെടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു ബബിൾസ് വരുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ പുഡിംഗ് ട്രേയിലോട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇളനീറിൻ്റെ പൾപ്പ് വെച്ചിട്ട് തന്നെയാണ് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അടിച്ചെടുക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കട്ട് ചെയ്തിട്ട് ചൂട് പോണതിന് മുമ്പേ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഓവർ നൈറ്റ് വെക്കാൻ പറ്റിച്ചാൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.